मेरे प्यारे बच्चों नमस्कार। तो आज हम नवी कक्षा का एक का तीसरा पाठ पढ़ने जा रहे हैं। तो बच्चों, आप सबको कहानी पसंद है ना? आज मैं आपको एक कहानी सुनाऊंगी। कहानी का नाम है पक्षी और दीमक। कहानी का कवि है मुक्तिबोध। അപ്പോൾ ഈ കഥയിൽ നിന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രലോഭനത്തിൽ അകപ്പെടുന്ന ഒരു പക്ഷിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പ്രലോഭനത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കാണാവുന്നതാണ്. നമുക്ക് തന്നെ നമ്മളിപ്പോൾ ഒരു പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ? പരസ്യത്തിലാണെങ്കിൽ ആ പരസ്യം എങ്ങനെ ഉണ്ടാവുക, ചിലപ്പോൾ നമ്മുടെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലായിരിക്കാം. വില കുറഞ്ഞത്, വില കുറഞ്ഞ സാധനങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഒരു പരസ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രലോഭനത്തിൽ നമ്മൾ പെട്ടുപോവുകയാണ്. കാരണം നമ്മൾ അതിൻ്റെ ഗുണങ്ങളാണോ അത് നല്ലതാണോ എന്ന് അതിൻ്റെ ക്വാളിറ്റി ഒന്നും നമ്മൾ നോക്കാറില്ല. അപ്പോൾ മറ്റുള്ളവരുടെ നമ്മൾ അതിൻ്റെ അഭിപ്രായം ചോദിക്കാറുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നു, നമ്മൾ പോയിട്ട് വാങ്ങും. വാങ്ങിയ ശേഷം എന്ത് സംഭവിക്കുകയാണ്, കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ? അത് പെട്ടെന്ന് തന്നെ പാഴായി പോകാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ എന്താണ്, ഇങ്ങനെ പ്രലോഭനത്തിൽ പെട്ടുപോയത് കൊണ്ട് നമുക്കതിന് മുന്നോട്ട് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് വിചാരിക്കും, നമ്മൾ മറ്റുള്ളവരോട് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കില്ലായിരുന്നു അല്ലേ? അപ്പോൾ അതേപോലെയുള്ള ഒരു കഥയാണ്, ഒരു പ്രലോഭനത്തിൽ പെട്ടുപോകുന്ന ഒരു പക്ഷിയുടെ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണ്, അധ്വാനിക്കാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് എന്തുണ്ടാക്കണം, ഫുഡ് കഴിക്കണം. അതേപോലെയാണ് ആ പക്ഷി ആഗ്രഹിച്ചത്. കാരണം എന്താണ്, പണിയൊന്നും പക്ഷിക്കൊന്നും അധ്വാനിക്കാൻ പറ്റുന്നില്ല, എളുപ്പത്തിൽ തന്നെ എനിക്ക് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെയുള്ള ഒരു പ്രലോഭനത്തിൽ പെട്ടുപോകുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നതെന്ന് അറിയാം. എന്ന് പറഞ്ഞാൽ നിരന്തരമായ പരിശ്രമം ചെയ്താൽ മാത്രമാണ് നമുക്ക് ഉന്നതമായ വിജയത്തിലെത്താൻ പറ്റും അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ തലമുറയാണെങ്കിലോ ഈ എന്ത് ചെയ്യുന്നില്ല, ഇവർ ഈ പരിശ്രമം മനസ്സിലാക്കാതെ കുറുക്ക വഴി ഉപയോഗിച്ചതൊക്കെ തന്നെ ഉന്നതത്തിലെത്താൻ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുതുതലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠം. ഈ പാഠത്തിൽ അധ്വാനിക്കാതെ ആഹാരം സമ്പാദിക്കുന്നതിനായി സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു പക്ഷിയുടെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഥയിലേക്ക് പോകാം. ബച്ചോ ആപ് സബ്നെ കഹി ദീമക്കോ ദേക്കാഹിക്കാം. നമ്മുടെ പാഠമാണ് പക്ഷി ഓർ ദീമക്. തോ ദീമക്ക് എന്താണ്, എന്താണ് ദീമക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു പിക്ചർ കാണാം, ഇതാണ് ദീമക്ക്. നിങ്ങളെല്ലാവരും ദീമക്കിനെ കണ്ടിട്ടുണ്ടാവാം. ദീമക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ചിതലുകളാണ്. ചിതലുകൾ ഒരു വലിയ വീട് ഇങ്ങനെ മണ്ണിൻ്റെ ഒരു കുമാരം തന്നെ ഉണ്ടാക്കാണ്ട് മരത്തിൽ, ഉണങ്ങിയ മരത്തിലൊക്കെ നമുക്ക് ഈ ദീമക്കിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പാഠത്തിലേക്ക് പോകാം. ബച്ചോ പാഠിക്കേ നാമേ പക്ഷിയോ ദീമക് തുതേക്കേ. ഏക പക്ഷി നീലെ ആസമാൻ മേ ഖൂബ് ഊഞ്ചായി പർ ഉഡ്താ ജാ റഹാ താ. उसके साथ उसके पिता और मित्र भी थे. एक था पक्षी, और नाटल और पक्षी उन्दायरुनु. वो नीले आसमान में खूब ऊंचाई पर, नीले आसमान अर्नाले नीला आकाशत वाले उयरंगलिल पारंदु पोगुन और पक्षी आयरुनु. उसके साथ उसके पिता और मित्र भी थे. आ उयरंगलिल പറന്നു പോകുന്ന പക്ഷിയുടെ കൂടെ ആരുമുണ്ടായിരുന്നു, പക്ഷിയുടെ മിത്ര ആരാണ്, സുഹൃത്തുണ്ടായിരുന്നു, പക്ഷിയുടെ അച്ഛനും ഉണ്ടായിരുന്നു. ഇവർ മൂന്നാളായിട്ടാണ് ഇവർ ഉയരങ്ങളിൽ പറന്നു പോകുന്നത്. സബ് ബഹുത്ത് ഊഞ്ചായി പർ ഉഡ്നേ വാലെ പക്ഷിത്തെ. ഈ മൂന്ന് പക്ഷികളും വളരെ ഉയരങ്ങളിൽ പറന്നു പോകുന്ന പക്ഷികളായിരുന്നു. ഉൻകെ നിഗാഹെ, നിഗാഹെ എന്ന് പറഞ്ഞാൽ എന്താ, നോട്ടം അല്ലെങ്കിൽ ദൃഷ്ടി. ബി ബഡി തേസ്തി, എങ്ങനെയാണ് ആ പക്ഷികളുടെ നോട്ടം എന്ന് പറയുന്നത്, വളരെ മൂർച്ചയുള്ളതായിരുന്നു, തീക്ഷ്ണതയുള്ളതായിരുന്നു. ഊനെ ദൂർ ദൂർ തക്കി ബനക് ഔർ ദൂർ ദൂർ തക്കി മെഹക് ബീൽ ജാത്തീത്തി. ഈ പക്ഷികൾക്കാണെങ്കിൽ ദൂർ ദൂർ തക്കി, ദൂർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ളതും, പിന്നീട് എന്താണ് ബനക്, ബനക് പറഞ്ഞ എന്താ ശബ്ദം. ഔർ ദൂർ ദൂർ കി മെഹക് ബി മിൽ ജാതീത്തി, ഈ ഉയരങ്ങളിൽ പറന്നു പോകുന്ന പക്ഷികൾക്ക് എന്തറിയാം, ദൂരെയുള്ള ശബ്ദം ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് എന്താണ് മെഹക്ക്, മെഹക്ക് എന്താ ഗന്ധം, ഗന്ധവും ഈ പക്ഷികൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏക് ദിൻ വ നൗജവാൻ പക്ഷി ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബേൽ ഗാഡി കോ ദേഖ് ലേതാ ഹൈ. ഏക് ദിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം,
नौजवान पक्षी, नौजवान पक्षी युवावाय युवावन नौजवान पर युवावाय पक्षी എന്ത് കണ്ടു? ജമീൻ പർ ചൽത്തി ഹുയി ഏക് ബേൽ ഭാടി കോ ദേഖ് ലേതാ ഹൈ. ജമീൻ പർ നിലത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഏക് ബേൽഗാടി, ബേൽഗാടി എന്ന് പറഞ്ഞാൽ കാളവണ്ടി, ഒരു കാളവണ്ടിയെ ഈ പക്ഷി കാണുകയാണ്. ഉസ്മേ ബഡേ ബഡേ ബോറോ മേ ഭരേ ഹുയെ ഗാഡി വാല ചില്ലാ ചില്ലാ കർ കഹതാ ഹൈ. എന്താണ്? ഉസ്മേ ബഡേ ബഡേ ബോറോ മേ, ബഡേ ബഡേ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ട് എന്ത് നിറച്ചിട്ടുണ്ട്? ബോറോമേ. ബോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ചാക്ക്. ചാക്കിൽ എന്ത് നിറച്ചിരിക്കുകയാണ്? എന്തോ നിറച്ചിട്ടുണ്ട്. നോക്കാം നമ്മൾ എന്താണ് നിറച്ചിട്ടുള്ളതെന്ന്. ഗാഡി വാല ചില്ലാ ചില്ലാക്കർ കേട്ടാ. ഗാഡി വാല എന്ത് പറയുകയാണ്? ചില്ലാ ചില്ലാക്കർ, ചില്ലാന്ന് ഉറക്കെ വിളിച്ച് പറയുകയാണ്. കളവണ്ടിയിൽ ചാക്കിൽ നിറച്ചിട്ട് കൊണ്ടുവന്ന് എന്താ കൊണ്ടുവന്നെ? ദീമക്കാണ് അയാൾ കൊണ്ടുവന്നത്. ദീമക്ക് എന്ന് പറഞ്ഞാൽ ചിതല്. ചിതലാണ് ഈ കാളവണ്ടിക്കാരന് വണ്ടിയിൽ ചാക്കുകളിൽ നിറച്ച് വിറ്റോണ്ട് പോവുകയാണ്. അപ്പൊ ഇയാൾ ഉച്ചത്ത് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. എന്താണ്? ദോ ദീമക്കേ ലോ ഏക് ഭംഗ് ദോ. ദോ ദീമക്കേ ലോ എന്ന് പറഞ്ഞാല് രണ്ട് ദീമക്കുകൾ. എന്താണ് ദീമക്ക്? രണ്ട് ചിതലുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്ക് എന്ത് തരണമെന്ന് പറഞ്ഞു? എന്താണ്? ചിറക്. രണ്ട് ചിതലുകൾ ഇയാൾ കൊടുക്കുമ്പോൾ ഒരു എന്താണ് ചിറക് അയാൾ വാങ്ങും. ഇങ്ങനെയാണ് ഇയാൾ എന്ത് വിറ്റോണ്ട് പോകുന്നുണ്ടായിരുന്നത്? ചിതലുകളെ വിറ്റോണ്ട് പോകുന്നുണ്ടായിരുന്നത്. ഇതാര് കണ്ടു? പക്ഷി കാണുകയാണ് അല്ലെ. നോക്കാ പക്ഷി എന്ത് ചെയ്യുന്നു നോക്കാം. നോജവാൻ പക്ഷി കോ ദീമകോ കാ ശോക്ത വേസേ തോ ഊഞ്ചേ ഉഡ്നേ വാലേ പഞ്ചിയോ കോ ഹവാമേ ഹി ബോ സേ കീടേ തേർത്തേ ഹുയേ മിൽ ജാത്തേ. അപ്പോൾ സ്നോജവാൻ പക്ഷിക്ക്, സ്നോജവാൻ എന്ന് പറഞ്ഞാൽ യുവാവായ പക്ഷിക്ക്, ദീമക്കും കശോക്ക്, ദീമക്ക് ചിതലുകളേക്ക് ഇഷ്ടമായിരുന്നു. ഈ പക്ഷിക്ക് വളരെ കൂടുതൽ ഇഷ്ടമായിരുന്നു ഈ ചിതലുകൾ. വേഷത്തോ ഊഞ്ചേ ഉടനെ വാലെ പഞ്ചവും കോ ഹവാമേ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഉയരങ്ങളിൽ പറന്നു പോകുന്ന പക്ഷികൾക്ക്, പഞ്ചിയാന്ന് പറഞ്ഞാൽ പക്ഷിയാണ്, ഈ പക്ഷികൾക്ക് ഹവ കാറ്റത്ത് തന്നെ ഇവർക്ക് ഒരുപാട് കീടെ, കീടെ എന്ന് പറഞ്ഞാൽ പുഴുക്കൾ കിട്ടുമായിരുന്നു, കിട്ടുന്നുണ്ട് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ചിതലിനെ അന്വേഷിച്ചിട്ട് പക്ഷിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ഈ പക്ഷികൾക്ക് എങ്ങനെയാണ്? ഉയരങ്ങളിൽ പറക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്ത് കിട്ടും? പുഴുക്കള് പറക്കി തിന്നാൻ വേണ്ടി, പുഴുക്കള് ഈ പക്ഷികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട്. ജിനെ കാക്കർ വേ അപ്നി ബൂക്ക് തോടി ബോത് ശാന്തറിലെത്തേഹേ. അപ്പൊ അതിനെ തിന്നിട്ട്, ഈ പുഴുക്കളെയും കിടങ്ങളൊക്കെ തിന്നിട്ട് എന്താണ് ഈ പക്ഷികളുടെ ബൂക്ക്, ബൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ, വിശപ്പ്, വിശപ്പ് കുറച്ചെങ്കിലും ശാന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും നോക്കാം. ലേക്കേ ദീമക്കേ സിർഫ് ജമീൻ പർ മിൽത്തി കവി കവി പേടോം പർ ജമീൻ സേ തനെ പർ ചെടുക്കർ ഊഞ്ചേ ഡാൽ തക്ക് വേ അപ്ന മട്ടിയാല ലംബ ഗർ ബനാ ലേത്തി ഹെ. ലേക്കേ ഏസാ കുച്ച് ഹി പേട് ഹോത്തേ ഹെ ഓർ വേ സബ് ഏക് ജഗ നഹി മിൽത്തി. ലേക്കിൻ ദീമക്ക്, നോക്ക ദീമക്ക് എവിടെയൊക്കെ കാണപ്പെടുന്നെന്ന് പറയുന്നത്. ദീമക്കെ സിർഫ് ജമീൻ പർ, നമുക്ക് ദീമക്കിനെ ഭൂമിയിൽ അല്ലെങ്കിൽ നിലത്ത് മാത്രം നമുക്ക് ദീമക്കിനെ ചിതലുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. കവി കവി പേടോ പർ, ചിലപ്പോഴൊക്കെ നമുക്ക് മരത്തിൽ കാണാം. മരത്തിൽ എങ്ങനെയാണ്? ചിലപ്പോൾ ഉണങ്ങിയ മരമൊക്കെ ഉണ്ടാവും അല്ലേ. ഈ ഉണങ്ങിയ മരത്തിനെ നമ്മൾ തോല് അതാ അടർത്തും എന്ത് ചെയ്യും, അടർത്തും അതിൻ്റെ അകത്ത് എന്തുണ്ടാവും, ഒരുപാട് ചിതലുകളെ കാണാം. മണ്ണ് കൂട്ടി നിർത്തിയിട്ട് അല്ലേ ചിതലുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ജമീൻ സേ തനെ പർ ചടുക്കർ, പിന്നെ ഇങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് ഇങ്ങനെയാണ് തനെ തനെ ചടുക്കർ, എവിടെ കാണാം? തടിമരങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് എന്തിനെ കാണാൻ സാധിക്കുന്നു? ഈ ചിതലുകളെ കാണാം. ഊഞ്ചേ ഡാൽ തക്ക്, ഊഞ്ചേ ഡാൽ എന്ന് പറഞ്ഞ ഉയര, ഡാൽ എന്ന് പറഞ്ഞാൽ കൊമ്പ്, മരക്കൊമ്പില്ലേ, ഈ ഉയരങ്ങളെല്ലാം മരക്കൊമ്പ് വരെ. വ്യാപ്നെ മട്ടിയാല ലംബാഗർ ബനാലെത്തായ, മട്ടിയാല ലംബാഗർ എന്ന് പറഞ്ഞാൽ എന്ത്, മട്ടിയാല എന്ന് പറഞ്ഞാൽ എന്താണ്, മൺവീട് ഉണ്ടാക്കുന്നത്, മണ്ണ് കൊണ്ട് ഈ ചിതലുകൾ വീട് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ തന്നെ മരത്തിന്റെ വലിയ തടിമരങ്ങളിലൊക്കെ തന്നെ, അതിന്റെ കൊമ്പുകളിലൊക്കെ തന്നെ, ഉണങ്ങിയ മരത്തിലാണ്, ഉണങ്ങിയ കൊമ്പുകളിലൊക്കെ തന്നെ നമുക്ക് എന്ത് കാണാം, ഈ ചിതലുകളുടെ നീളമുള്ള അല്ലെങ്കിൽ വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ലേക്കിൻ ഏസാ കുച്ച് ഹി പേട് ഹോത്തേ, പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ളത് കുറച്ച് മരങ്ങളെ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വേസ് അപ്പ് ഏക് ജഗ നെഹി മിൽത്തെ, പക്ഷെ ഇതൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടൂല, നമുക്കത് തേടി പോകേണ്ടി വരും അല്ലേ.
ഇത് ഉണങ്ങിയ മരങ്ങളൊക്കെയാണ് നമുക്ക് ചിതലുകളെ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ ചിതലുകൾ നമുക്ക് വീടുകളിലാണെങ്കിൽ നമ്മുടെ വാതിലിങ്ങനെയാണെങ്കിൽ അതിലൊക്കെ നമുക്ക് ചിലത് കാണാം. മണ്ണിങ്ങനെ കൂട്ടി നിൽക്കുന്ന ഒരു വര പോലെ ലൈൻ പോലെ അത് പോകുന്നത് ചിതലുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതുകൂടാതെ തന്നെ പിന്നീട് അടുത്തത് എന്ത് പറയുന്നു നോക്കാം. നോജവാൻ പക്ഷിക്കോ ലഗാ ബഹുത് ബഡി സുവിധാ ഹേ. അപ്പം ഈ നോജവാൻ പക്ഷി വാമായ പക്ഷി അവിടുന്ന് ചിന്തിക്കുകയാണ് എന്താണ് ഇതെന്ന് പറയുന്നത്. ഒരു ചാക്കിൽ അല്ലെങ്കിൽ ഒരു കാളവണ്ടിയിൽ ചാക്കിൽ നിറച്ചിട്ട് ഒരു വ്യക്തി എന്ത് ചെയ്യാണ് ദീമക്ക് വിറ്റുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇതൊരു എളുപ്പം വയ്യായിട്ടായിരിക്കും തോന്നി ഈ പക്ഷിക്ക് തോന്നി. എന്തുകൊണ്ടാണ് എനിക്ക് അധ്വാനിക്കണ്ട, പറന്ന് പോകുമ്പോൾ എനിക്ക് പറന്ന് ഈ പക്ഷികൾ ഏതാണ് കീടങ്ങളെ കൊത്തി തിന്നേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന ആ ഒരു ഐഡിയ ആർക്ക് തോന്നി ഈ പക്ഷിക്ക് തോന്നി. കേക്ക് ആദ്മി ദീമക്കോ കോ ബോറോവി ബർക്ക ബേസ് ഹായ്. ഒരു വ്യക്തി ദീമക്കിനെ ചാക്കിൽ നിറച്ച് വിറ്റുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം അത് അയാളോട് വാങ്ങിയാൽ മതിയല്ലേ. അപ്പം എനിക്ക് അധ്വാനിക്കേണ്ട, എനിക്ക് പണിയെടുക്കേണ്ട, അധ്വാനിക്കാതെ തന്നെ വേണ്ടാതിരുന്നാൽ ചിതലുകൾ തിന്ന ഒന്ന് ആർക്ക് തോന്നി പക്ഷിക്ക്. അപ്പം ഇങ്ങനെയാണ് ഈ പക്ഷി പ്രലോഭനങ്ങളിൽ പെട്ടു പോകുന്നത് നോക്കാം നമുക്ക്. അപ്നി ഊഞ്ചായി ചോടുക്കർ മണ്ടറാത്ത ഹുവ നീച്ചെ ഉത്തരത്തായി ഔർ പേക്ക് ഏക് ഡാൽ പർ വേടാതായി. ഈ പക്ഷി എന്ത് ചെയ്യാണ് അപ്നി ഊഞ്ചായ ചോടുക്കർ ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷിയാണ്. ഈ പക്ഷി എന്ത് ചെയ്തു തൻ്റെ ഉയരങ്ങളിൽ പറക്കുന്നത് ഈ പക്ഷി ഉപേക്ഷിക്കുകയാണ്. ഇനി എന്തിനാണ് ഉയരങ്ങളിൽ പറക്കേണ്ട അല്ലേ. മണ്ടറാത്ത ഹുവ മണ്ടറാന എന്ന് പറഞ്ഞാൽ വട്ടമിട്ട് വട്ടമിട്ട് പറന്ന് പോവുക മണ്ടറാന എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പക്ഷി വട്ടമിട്ട് പറന്ന് നീച്ച ഉത്തരത്തായി താഴെ ഇറങ്ങി വന്നു. അവരേക്ക് പേഴ്ക്ക് ഡാൽ പോർ ബേഡ് ചാത്താൻ ഒരു മരത്തിൻ്റെ കൊമ്പിൽ വന്നിട്ട് ഈ പക്ഷി ഇരുന്നു. എന്ത് ചെയ്യും നോക്കാലോ. ദോനോ കാ സൗദാത്തെ ഹോ ചാത്താഹെ അപ്നി ചോഞ്ച് സേ ഏക്ക് പർക്കോ കിഞ്ച് കർ തോന്നി മേ ഉസെ തക്ലീഫ് ഒത്തി ഹെ. ദോനോ കാ സൗദ രണ്ട് കൂട്ടരും തമ്മിലുള്ള സൗദ എന്ന് പറഞ്ഞ എന്താണ് കച്ചവടം തീരുമാനിക്കുകയാണ് വ്യാപാരം ഉറപ്പിക്കുകയാണ്. എന്താണ് പക്ഷിയും ആരാണ് ഗാഡിവാല തമ്മിൽ ഒരു കരാർ ഉറപ്പിക്കുകയാണ്. എന്താണ് അപ്നി ജോഞ്ച് സേ ജോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ തൻ്റെ ചുണ്ട് കൊണ്ട് കൊക്ക് കൊണ്ട് ഏക്ക് പറന്ന് പറഞ്ഞാൽ ചിറക് അയക്ക് പറക്കോ കീഞ്ച് കർ തോടിനേമി കീഞ്ചിന എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കാൻ തോടിനേമി ഉസെ ബോ തക്ലീഫ് ഒത്തായി അല്ലേ വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിറകിൽ നിന്ന് ഈ പക്ഷിക്ക് ഈ ദീമക്ക് തിന്നാൻ വേണ്ടി എന്ത് കൊടുക്കണം ചിറകിൽ നിന്ന് ഒരു ചിറക് തൂവൽ എങ്ങനെ എടുക്കണം കൊത്തിയിട്ടെടുക്കണം. അപ്പം അത് നല്ലോണം നോവില്ലേ. ഇപ്പം നമ്മളുടെ ശരീരത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കതുപോലെ നോവില്ലേ. അപ്പോൾ ആ പക്ഷിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കൂടി ഈ പക്ഷിക്ക് എന്താഗ്രഹം ഉണ്ടായിരുന്നു ദീമക്ക് തിന്നണം എന്ന ഒരു ആഗ്രഹമായിരുന്നു. ലേക്കെ ദിവസേ ഇവ ബർദാഷ്കറിലെത്തി പക്ഷി ആ വേദനയും ആ ബുദ്ധിമുട്ടും ഈ പക്ഷി എന്ത് ചെയ്യുകയാണ് ബർദാഷ് എന്താണ് സഹിക്കുകയാണ്. മുഹമ്മേ ബഡേ സ്വാദിക്കെ സദോ ദീമക്കെ ദബാക്കർ പക്ഷി ഫുർസ് ഉടിച്ചാത്തേ. മുഖം എന്ന് പറഞ്ഞാൽ എന്താ വായി വായിലേക്ക് എന്ത് ചെയ്തു ഇതോ ബഡേ സ്വാദ് സേ വളരെ സ്വാദ് എന്താണ് സ്വാദോടുകൂടി എന്ത് ചെയ്തു ദോ ദീമക്കെ ധബാക്കർ ദോ ദീമക്ക് എന്ന പക്ഷിക്ക് എന്തോ എന്ത് വാങ്ങി പക്ഷി ഇപ്പോ വണ്ടിക്കാരനോട് രണ്ട് ദീമക്ക് വാങ്ങി അല്ലേ. ആ രണ്ട് ദീമക്ക് വാങ്ങി ദീമക്ക് എന്ത് ചെയ്തു തൻ്റെ വായിൽ അമർത്തി വെച്ചിട്ട് ഈ പക്ഷി എന്ത് ചെയ്തു പറന്നു പോവുകയാണ്. പെട്ടെന്ന് തന്നെ പറന്നു പോയി. കാരണം ഇവർ തമ്മിൽ കരാർ ഉറപ്പിച്ചത് എന്തായിരുന്നു ഒരു ചിതൽ രണ്ട് ചിതൽ തരും ഈ പക്ഷീൻ്റെ എന്താണ് ചിറകിൽ നിന്ന് ഓരോ തൂവലെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തൂവലെടുത്ത് കൊടുക്കുമ്പോൾ പക്ഷിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ സഹിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ചിതലിന് വേണ്ടിയിട്ട്. അങ്ങനെ ഈ പക്ഷി ആ രണ്ട് ചിതലുകളെ തൻ്റെ വായിൽ അമർത്തിത്തുന്നു അത് അപ്പം തന്നെ പറന്നു പോയി. പിന്നെ എന്ത് സംഭവിക്കും നോക്കാം. അപ്പോൾ പക്ഷി പോ ഗാഡി വാലേ സേ ദോ ദീമക്കെ ഖരീദിനെ ഔർ ഏക് പർ ദേനേമേ ബഡി ആസാനി ലഗി. അപ്പോൾ ആ പക്ഷിക്ക് എന്തു തോന്നി എല്ലാ ദിവസവും വണ്ടിക്കാരന് വരുന്നുണ്ട്. അപ്പം ഈ വണ്ടിക്കാരന് ദോ ദീമക്കെ ഖരീദന ഈ വണ്ടിക്കാരിൽ നിന്ന് രണ്ട് ചിതലുകൾ വാങ്ങുക പിന്നെ എന്താണ് ഏക്ക് പർ ദേനേമേ ബഡി ആസാനി മെസൂസ് ഹുയി ബഡി ആസാനി മാലൂം ഹുയി. അപ്പോൾ ഈ പക്ഷിക്ക് ഇത് വളരെ എളുപ്പമുള്ള ഒരു വിദ്യയാണ് തോന്നി. കാരണം വണ്ടിക്കാരന് വരുന്നുണ്ട് രണ്ട് ചിതലുകൾ തരുന്നുണ്ട് എൻ്റെ തൂവൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ചിറകിൽ നിന്ന് ഒരു തൂവൽ പറിച്ചു കൊടുക്കാം അല്ലേ. ഇങ്ങനെ പറിച്ചു കൊടുക്കുമ്പോൾ ഇനി അധ്വാനിക്കേണ്ട, പറന്നു പോവുകയും വേണ്ട, ഉയരങ്ങൾ പറക്കുകയും വേണ്ട. ഉയരങ്ങളിൽ പറന്ന് പോകുമ്പോൾ കീടങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ കീടങ്ങളൊന്നും തിന്നണ്ട, എനിക്ക് ഇതാണ് എളുപ്പമുള്ള വായി എന്ന് ആർക്ക് തോന്നി ഈ പക്ഷിക്ക് തോന്നുകയാണ് അല്ലേ. നോക്കാം. വെ റോസ്
तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर दो दिन के खरीद लेता, दे दो। वह रोज तीसरे पहर नीचे उतरता, वह रोज नरनाले ये पक्षी एन्नुम तीसरे नरने मूना यामतिले ये पक्षी ताड़े किरंगी वेरु एंदिन वेंडिटाण ये दीमक तन्नम वेंडिटे अत्रीम स्टपट पोई दीमक। गाड़ी वाले को एक पंख देकर दो दीमक के करिद लेता है, मूना यामतिले ये पक्षी परन ताड़े किरंगियाण गाड़ी वाला वेरुनेंडे वंडिकार वन्नु अलंदु कोडुक्कुन्नुंडे रेंडु दीमक कोडुक्कुन्नुंडे ई पक्षी एंदु कोडुक्कुन्नुंडे तंडे तूवल എടുത്തു കൊടുക്കുന്നുണ്ട് അല്ലെ, ഇത് എളുപ്പമായി തോന്നി. അപ്പൊ ഗാഡി വാലേക്കോ പങ്ക് തേക്കർദോ ധീമയ്ക്ക് കരുതലേത്തായ, വണ്ടിക്കാരന് തൻ്റെ തൂവൽ കൊടുത്തിട്ട് ചിതലുകൾ തിന്നു, ആര് വാങ്ങി തിന്നുന്നുണ്ട്, ഈ പക്ഷി വാങ്ങി തിന്നു. നോക്കാം ഇനി എന്ത് സംഭവിക്കാണ് നോക്കാം. ഏക് ദിൻ കുച്ച് ദിനോ തക് ഏസാ ഹി ചലതാ രഹാ, കുച്ച് ദിനോ തക് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം വരെ ഇങ്ങനെ തന്നെ നടന്നുകൊണ്ട് പോയി. ഇങ്ങനെയാണ് പക്ഷി വരുന്നുണ്ട്, വണ്ടിക്കാരന് കൊടുക്കുന്നുണ്ട്, വാങ്ങുന്നു, ഇങ്ങനെ നടന്നുകൊണ്ട് പോയി അല്ലേ. അപ്പോ ഏക് ദിൻ ഉസ്കേ പിതാനെ ദേഖ് ലിയ, അപ്പോ ഒരു ദിവസം എന്ത് സംഭവിച്ചു, ആ പക്ഷിയുടെ അച്ഛൻ കണ്ടു. ഉസ്നെ സംജാനേക്ക് കോശിഷ് കി ബേട്ടേ ദീമക്കെ ഹമാരെ സ്വാഭാവിക് ആഹാർ നഹി ഔർ ഉൻകെ ലിയെ अपना पंख तो हरगिज नहीं दिए जा सकते। अब ई पक्षी एला दिवस एंतु वंकार तुवल परचे चिदल वांग कहक इत पक्षी कंडु इतार कल पशे और दिवस एंत संभव आर कू इत संभव इन समय आर कू आ पक्षी अच्छा कू उसने समझाने की कोशिश की അച്ഛൻ കണ്ട ശേഷം അച്ഛൻ എന്ത് ചെയ്തു ഈ പക്ഷിയെ ഉപദേശിക്കാൻ ശ്രമിച്ചു. എന്താണ് ഉപദേശിച്ചെന്ന് നോക്കാം. ബേട്ടേ ദീമക്കെ ഹമാരെ സ്വാഭാവിക് ആഹാരനഹി, അച്ഛൻ ആ പക്ഷിയോട് പറയുകയാണ് മകനെ ദീമക്ക് എന്ന് പറയുന്ന നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല, നാം കഴിക്കുന്ന ആഹാരമല്ല അല്ലെ, പക്ഷികൾ കഴിക്കുന്ന ആഹാരമാണ്. ഇത് ഉയരങ്ങളിൽ പറക്കുന്ന പക്ഷികളായതുകൊണ്ട് ഈ പക്ഷികൾക്ക് ഉയരങ്ങളിൽ തന്നെ കീടങ്ങളൊക്കെ കിട്ടും, അത് കഴിച്ചിട്ട് കഴിയേണ്ടതാണ് ഈ പക്ഷികൾ. പക്ഷേ ഈ പക്ഷികൾക്ക് എന്ത് ചെയ്യാണ്, ഈ പക്ഷി എന്ത് ചെയ്തു, ദീമക്ക് തിന്നാൻ തുടങ്ങി അല്ലേ. ഇത് കണ്ടപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എന്ത്, മക്കളെ അതിനെ ഇത് നമ്മുടെ സ്വാഭാവിക ആഹാരമല്ല, ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല എന്ന് പറഞ്ഞു. ഉൻകേലിയെ അപ്നെ പങ്ക് തോ ഹർഗി സ്നേഹി ദിയേ ജാ സക്തി, അതിന് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല, നിന്റെ ചിറകുകളും ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും അപ്പൊ ആ ചിതല് തിന്നാനും വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല, നിന്റെ തൂവലുകള് ഓരോന്ന് പറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് ആര് ഉപദേശിച്ചു കൊടുത്തു, അച്ഛന് മകൻ ഉപദേശിച്ചു. അപ്പൊ നിനക്ക് ഇത്രയും മനസ്സിലായില്ലേ. അപ്പൊ ഇതിലെന്താ നമ്മൾ കണ്ടെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷെ എന്ത് ചെയ്യുകയാണ്, ചിതലുകൾ വാങ്ങുന്നു, ചിതലുകൾ തിന്നാൻ പ്രലോഭന പക്ഷി പെട്ടുപോവുകയാണ്. അങ്ങനെ പക്ഷി എന്ത് ചെയ്യുകയാണ്, തൻ്റെ ഓരോ തൂവലുകൾ പറിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് എന്തുകൊണ്ടു, ആ കുട്ടി പക്ഷിയുടെ അച്ഛൻ കണ്ടു, അച്ഛൻ കണ്ടിട്ടാകുമ്പോൾ ഉപദേശം കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്തുകൂടാ, അത് തെറ്റാണെന്ന്. അപ്പൊ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സുകളില് ഈ പക്ഷി തൻ്റെ അച്ഛൻ്റെ ഉപദേശം കേൾക്കുന്നു എന്ന് നോക്കാം. നമുക്ക് കേട്ടിട്ട് അച്ഛൻ്റെ ഉപദേശം കേട്ട് ആ പക്ഷി നേരായ വഴിയിൽ പോകുന്നുണ്ടാന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് നോക്കാവുന്നതാണ്.